ജില്ലയിൽ ദേശീയപാതാ വികസനം വഴിമുട്ടിയ അവസ്ഥയിൽ. ആറുവരിപ്പാത നിർമ്മാണത്തിന് ക്ഷണിച്ച ടെൻഡർ നടപടികളിൽ അനിശ്ചിതത്വം തുടരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടൊപ്പം ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളും അനിശ്ചിതത്വത്തിലായി. This news brought to you by Tamam Furniture World, Bandiyo Uppala Tamam, the ultimate name in the world of furniture. തലപ്പാടി മുതൽ മുഴപ്പിലങ്ങാട് വരെ വികസനം നടത്താൻ നേരത്തെ ടെൻഡർ വിജ്ഞാപനം ഇറക്കിയിരുന്നു. February 17 ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധിയായി രേഖപ്പെടുത്തിയിരുന്നതാണ്. തലപ്പാടിയിൽ നിന്നും തിരുവനന്തപുരം കഴക്കൂട്ടത്തിലേക്ക് ആകെ 526 കിലോമീറ്റർ ആറുവരിപ്പാതകളാക്കാനാണ് ദേശീയപാത വികസന പദ്ധതി ലക്ഷ്യം. കാസർഗോഡ് കുമ്പള പെർവാട് മുതൽ ചട്ടഞ്ചാൽ വരെ നവീകരണത്തിന് 25 ലക്ഷം രൂപ അനുവദിച്ചതായിരുന്നു. ജില്ലയിലെ ദേശീയപാതയിൽ പല ഭാഗങ്ങളിലും വാഹന ഗതാഗതവും കാൽനട ഗതാഗതവും ദുഷ്കരമാണ്. ടയറുകൾ ഉരുത്തെറിച്ചും മറ്റുമായി പുഴയിലേക്കും വൻ ചെരുവുകളിലേക്കും വാഹനങ്ങൾ ചെന്നു വീഴാനുള്ള നിലയിലാണ് റോഡിന്റെ സ്ഥിതി. പാത വികസന നിർമ്മാണത്തിന് ടെൻഡർ വിജ്ഞാപനം ഇറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും മന്ദഗതിയിലാണ്. ജില്ലയിൽ പാത വികസനത്തിന് ഭൂമി നൽകിയവർക്ക് ദേശീയപാത അതോറിറ്റി പണം അനുവദിക്കാതെ 10 മാസം പിന്നിട്ടു. 10 മാസം മുൻപ് 271 കോടി രൂപ ആവശ്യപ്പെട്ടാണ് സ്ഥലം ഏറ്റെടുക്കൽ വിഭാഗം സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം സമർപ്പിച്ചിരുന്നത്. 600 കോടിയോളം രൂപ വേണം ഭൂമി വില കൊടുത്തു തീർക്കാൻ. ദേശീയപാത വികസനത്തിന് സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കിയ ഭൂമി 94 ഹെക്ടർ. ഇതിനകം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായത് 50.67 ഹെക്ടർ. അതിൽ 33.20 ഹെക്ടർ ഭൂമിയിലെ ഉടമകൾക്ക് പണം നൽകാനുണ്ട്. വില നിർണയം ഉൾപ്പെടെ നടത്താത്തതും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതുമാണ് ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നത് മന്ദഗതിയിലാക്കിയത്. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിലാണ് ഏറെയും സ്ഥലം ഏറ്റെടുക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCN.